ന്യൂട്രോൺ ഇലക്ട്രിക്. ന്യൂട്രോണിൻ്റെ സെറ്റ്രോ 400 എന്ന വണ്ടിയാണിത്. ഇത് ഞാൻ വാങ്ങിയിട്ട് 8 മാസത്തോളം ആയിട്ടുണ്ട്. ഇത് ലൈസൻസ് രജിസ്ട്രേഷൻ ആവശ്യമില്ലാത്ത മോഡൽ വണ്ടിയാണ്. ഇതിൽ നീല കളറാണ് എൻ്റെ ഞാൻ വാങ്ങിയ വണ്ടി. ഇത് വന്നിട്ട് 1,06,000 ഇൻഷുറൻസ് എല്ലാം കൂടി 1,18,000 രൂപ ആയിട്ടുണ്ട്. ഏകദേശം ഇപ്പോൾ 8 മാസം കൊണ്ട് 10,854 കിലോമീറ്റർ പോയിട്ടുണ്ട്. 10,854 കിലോമീറ്റർ പോയിട്ടുണ്ട് ഈ വണ്ടി എടുത്തതിന് ശേഷം. ഓക്കെ, അതേപോലെ ഇത് നമ്മൾ ഓണാക്കി കഴിഞ്ഞാൽ പാർക്കിംഗ് മോഡായിരിക്കും കാണിക്കുക. ഇവിടെ ഒരു പച്ച സ്വിച്ച് ഉണ്ടാവും. ഈ മേലത്തെ സ്വിച്ച് നക്കി കഴിഞ്ഞാൽ നമ്മൾ വണ്ടി സ്റ്റാർട്ടായി എന്നാണ്. 2 മോഡുള്ളത്, 1-ാമത്തെ മോഡ്, 2-ാമത്തെ മോഡും ഉണ്ട്. ഇതിൽ 1-ാമത്തെ മോഡാണെങ്കിൽ ലോ സ്പീഡിൽ പോകുന്നതാണ്. നമ്മൾ വണ്ടി റണ്ണായി നോക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും. ഇതിൻ്റെ മോട്ടർ അതിൽ തന്നെയാണ്. നമ്മൾ ഫാൻ കറങ്ങും പോലെയാണ്. സെപ്പറേറ്റ് വേറെ അതിന് വേറെ ഒന്നും വരുന്നില്ല. അതിൽ തന്നെയാണ് മോട്ടർ ഫിറ്റ് ചെയ്യണത്. അതുപോലെ സ്ലോ മോഡൺ 2 ഉണ്ട്. 2 അങ്ങനെ 2 മോഡാണുള്ളത്. അത്യാവശ്യം 2 പേർക്ക് അല്ലെങ്കിൽ ഒരാൾക്ക് നന്നായിട്ട് പോകാൻ പറ്റും. ഇതിൻ്റെ വന്നിട്ട് ഇതിൻ്റെ ഡിക്കി സ്പേസ് വന്നിട്ട് വൈഡായിട്ടാണ്. അതുപോലെ ഒരു ELCP ഉണ്ട്. മോട്ടർ ഇതിൻ്റെ താഴെ, ബാറ്ററി ഇതിൻ്റെ താഴെയാണ് വരുന്നത്. ഇതിൻ്റെ താഴെയാണ് 40 AH ബാറ്ററിയാണ് വരുന്നത്. ഏകദേശം നമുക്ക് ചാർജിങ് ടൈം എന്ന് പറഞ്ഞാൽ 5 മണിക്കൂർ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 80 കിലോമീറ്റർ പ്ലസ് എന്തായാലും കിട്ടും, ഉറപ്പായിട്ട് കിട്ടും. ഈ വണ്ടിക്ക് നല്ല കോമ്പിനേഷനാണ്. നമ്മളിതിൽ നന്നായിട്ട് യാത്ര ചെയ്യുന്നുണ്ട്. പെട്രോൾ അടിക്കുന്നത് ഇപ്പോൾ കുറവാണ്. ഇതിൽ 10,000 കിലോമീറ്റർ ഓടിയപ്പോൾ നമുക്ക് ഈ ബെയറിങ് ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ് ഒന്ന് മാറേണ്ടി വന്നു. 2 LED ബൾബ് സൈഡ് ഇൻഡിക്കേറ്ററിൻ്റെത് ഒന്ന് മാറേണ്ടി വന്നു. വേറെ ഒന്നും അങ്ങനെ വന്നിട്ടില്ല. പിന്നെ ഇതിൽ ഈ സൈഡ് ഈ സ്റ്റാൻഡ് എക്സ്ട്രാ ഫിറ്റിംഗ് ആണ്. ഇത് അതിലുണ്ടായിരുന്നതില്ല, ബേസ് മോഡലില്ല. അത് മാത്രം തന്നെ എക്സ്ട്രാ വെച്ചിട്ടുള്ളൂ, വേറെ അതിൽ ചിലവൊന്നുമില്ല. ഏകദേശം 10,800 കിലോമീറ്റർ ആകുമ്പോൾ 10 രൂപ വെച്ച് തന്നെ കിലോമീറ്റർ നോക്കുകയാണെങ്കിൽ നമുക്ക് 100,000 ഓട്ടം നമ്മൾ ഓടിക്കഴിഞ്ഞു. ഓട്ടോൻ്റെ കിലോമീറ്റർ റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ 77.2 വോൾട്ട് ഇതുണ്ട്. അതുപോലെ നമ്മളിപ്പോൾ 2-ാമത്തെ മോഡലായിട്ടുണ്ട്. ഇതിൽ 77, ഇത് ഫുൾ ചാർജ് ചെയ്യുമ്പോൾ 84.4 നിൽക്കുക ഫുൾ ചാർജിൽ. ഈ 77.1 വോൾട്ട് കാണിക്കില്ല, അത് 84.5 വരെ കാണിക്കും. ചാർജ് ഇറങ്ങി വന്നിട്ട് ഒരു 66-65 ആവും. ഇനി ഏകദേശം ഞാൻ ഇത് ഓടാൻ തുടങ്ങിയത് 10,794 ഞാൻ ഓടാൻ തുടങ്ങിയത്. ഇപ്പോൾ 60 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇനി ഒരു 40 കിലോമീറ്ററോട് ധൈര്യമായിട്ട് ഓടും. നമുക്ക് കയറ്റമുണ്ടെങ്കിൽ ഒരു ഇറക്കം ഉണ്ടെന്ന് പറഞ്ഞ പോലെ നമ്മൾ കയറ്റത്തിൽ പോയിട്ട് ഇറക്കത്തിൽ ആക്സിലേറ്റർ കൊടുക്കണ്ട. ഇതിൽ വന്നിട്ട് ബ്രേക്കിന് ലോക്കുണ്ട്, ബ്രേക്ക് ലോക്കുണ്ട്. വേറെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ നല്ല ഹോണുണ്ട്. അതുപോലെ ഡിമ്മ് ബ്രൈറ്റ് സ്വിച്ച് ഉണ്ട്. എൽ ഇ ഡി ബൾബ് വരുന്നുണ്ട്. നല്ല ഫോക്കസ് ഉണ്ട്. അങ്ങനെയാണ് ഇത് വരുന്നത്. ഓക്കെ, ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. 1 വർഷം ഫുൾ പാർട്ടിയും ബാക്കി 4 വർഷം തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. 1,000 രൂപയ്ക്ക് എടുത്തത്. നല്ല വണ്ടിയാണത്, കുഴപ്പമൊന്നുമില്ല. ന്യൂട്രോണിൻ്റെ സെറ്റ് 400 പ്രോ. വന്നിട്ട് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിക്കി വന്നിട്ട് വലിയ ഡിക്കിയാണ് അല്ലേ. വലിയ ഡിക്കിയിൽ അത്യാവശ്യം നല്ല വലിയ ഹെൽമെറ്റ് ആയിരിക്കും ഇടാം. ഡിക്കി കാലിയാണെങ്കിൽ നമുക്ക് ഈ ഹെൽമെറ്റ് ഇതിനകത്ത് ഒതുക്കാം. നമുക്ക് ധൈര്യമായിട്ട് പോവാം. ലോക്കാണ്. ഓക്കെ, ജസ്റ്റ് ഇതാക്കുക. അതുപോലെ റിവേഴ്സ് ഉണ്ട്.
റിവേഴ്സിനാണെങ്കിൽ ഈ ബട്ടൺ താഴത്തെ ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ ഇവിടെ ആറ് എന്ന് കണ്ടോ റിവേഴ്സ് മോഡായിട്ടുണ്ട്. ഇപ്പോൾ സ്ട്രെയിറ്റ് ആണ്, നേരെയാണ് പോവുക. ഈ ബട്ടൺ ഇവിടെ പ്രസ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ ഈ മോഡ് റിവേഴ്സ്. ഈ വണ്ടി നമുക്ക് ബാക്കിലോട്ട് എടുക്കാം. നല്ല സ്പീഡാവില്ല, ഒരു മീഡിയം സ്പീഡിൽ തന്നെ റിവേഴ്സ് പോവുക. 5.5 മണിക്കൂർ ചാർജിങ് ആണ്. എൻ്റെ അഭിപ്രായത്തിൽ ഒരു നല്ല വണ്ടിയാണ് കേട്ടോ ഇത്. നിങ്ങൾ പ്രിഫർ ചെയ്യുക. ഞാനിപ്പോൾ 2 മാസത്തിൽ ഏകദേശം ഒരു 700 രൂപയ്ക്ക് വേറൊരു ബൈക്കുണ്ട്, അതിൽ പെട്രോൾ അടിച്ചത്. പെട്രോൾ ചാർജ് വെച്ച് നോക്കുമ്പോൾ ലാഭമാണ്. ഒറ്റ ചാർജിങ് ഫുള്ളായിട്ട് എടുക്കുക, 1200 തവണ നമുക്ക് ചാർജ് ചെയ്യാനുള്ള ലൈഫാണ് ബാറ്ററിക്ക് അവർ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ കൂടുതൽ ചെയ്യാതിരിക്കുക, ഫുള്ള് ഡൗൺ ആകുമ്പോൾ ചെയ്യുക. ഫുള്ള് ബാറ്ററി കൂടെ ഉണ്ട്, അത് ഞാൻ ഇതിലില്ല, ആഡ് ചെയ്തിട്ടില്ല. ബാറ്ററി കൂടെ ഉണ്ട്, ഏത് സോക്കറ്റിൽ വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. 4.5 മണിക്കൂർ 5 മണിക്കൂറിൽ ഫുൾ ചാർജാവും. ഏകദേശം 80+ കിലോമീറ്റർ പോവും. കപ്പാസിറ്റി ഏത് കയറ്റവും കയറും എന്നാണ്. കുത്തനെയുള്ള കയറ്റമൊന്നും കയറില്ല. ഒരാളാണെങ്കിൽ കയറും, രണ്ട് പേര് ബാക്കിൽ വെച്ച് നല്ല വെയിറ്റുള്ള രണ്ട് പേരെ വെച്ച് കയറാൻ പറ്റില്ല. 180 ആണ് അതിൻ്റെ കപ്പാസിറ്റി പറയണത്, 180 കിലോ വെയിറ്റാണ്. പക്ഷേ 200 ഒക്കെ വെച്ച് നമ്മൾ വലിയ കയറ്റൊക്കെ കയറിയിട്ടുണ്ട് രണ്ട് പേരൊക്കെ വെച്ചിട്ട്. അതുപോലെ നല്ല വൈഡ് സീറ്റാണ്. മറ്റ് വണ്ടികളെ അപേക്ഷിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് വൈഡ് സീറ്റാണ്. നല്ല നീളമുണ്ട്, വലിയ ബുദ്ധിമുട്ടില്ല. ഓക്കെ, താങ്ക് യു.